എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കല്യാണം കൂടാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷെഫിനെയും എന്തൊക്കെ വെറൈറ്റി വെറൈറ്റി ഡിഷസുകളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഇതാണ് നമ്മളെ ഇവിടുത്തെ ഷെഫ് ലത്തീഫ് ഖാ. ലത്തീഫ് ഖാ നമസ്കാരം. നിങ്ങളെ ബിരിയാണി കഴിക്കാനായിട്ട് വന്നതാണ്. നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിഷുകൾ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. നീ പോയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങളെ ബിരിയാണിയും പിന്നെ മട്ടന്റെ വേറെ എന്തൊരു തന്തൂരി ഒന്നും ഉണ്ടല്ലേ? സാധാരണ ബഫേ എന്ന് പറഞ്ഞാല് ആൾക്കാർ ചെയ്യാതെ ഒരു അപ്പം, ഒരു പത്തിരി, ഒരു മട്ടന്റെ എന്തൊരു ഐറ്റം, അല്ലെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റം, അങ്ങനൊക്കെ ഇട്ടിട്ട് ബഫേ. ബഫേ എന്ന് പറയുമ്പോൾ നമുക്ക് ഐറ്റംസ് വേണം, ഐറ്റംസ് വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. മട്ടൺ ബിരിയാണി ഉണ്ട്, ലെഗോൺ ബിരിയാണി ഉണ്ട്, ചിക്കൻ ലെഗോൺ ബിരിയാണി ഉണ്ട്, പോത്തർഷിപ്പ് വെച്ചിട്ടുണ്ട്. ബീഫ് എന്ന് പറയില്ല, ബീഫ് എന്ന് പറയാൻ പാടില്ല. പോത്ത് പറഞ്ഞ ബഫലോ, ബഫലോ മീറ്റ്, ബഫലോ, ബഫലോ മീറ്റ് പൊരിച്ചത്, പോത്ത് പൊരിച്ചത്. അതേപോലെ സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ ഉണ്ട്, അതേപോലെ മട്ടൺ തന്തൂരി ഉണ്ട്. തന്തൂരി, മട്ടൺ തന്തൂരി, തന്തൂരി ഉണ്ട്. അത് സാധാരണ കല്യാണങ്ങളിൽ കാണാൻ കുറവാണ് അല്ലേ? മട്ടൺ തന്തൂരി ഉണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മട്ടൺ വട്ടക്കൊള്ളി കുറുമ, പണ്ട് ബോംബേക്കാർ പറയുന്ന ഒരു ഭാഷ, വട്ടക്കൊള്ളി കുറുമ. അതില് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കില്ല, ചേർക്കില്ല. ചെറിയ ഉള്ളി, വൈറ്റ് കുരുമുളക് അരച്ചിട്ട് ചെയ്യുന്നതാണ്. തേങ്ങാപ്പാലോ മറ്റു കാര്യങ്ങളോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും, വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. കാണാം, നിങ്ങൾക്ക് കാണാം. ഇവക്ക് ഇപ്പൊ എത്ര വർഷമായി ഉണ്ടാവും ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന ഫീൽഡിലോട്ട് വന്നിട്ട്? വയറ്റ് കുറവുണ്ട് ഇപ്പൊ എനിക്ക്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിപ്പൊരു വാപ്പാടെ കൂടെ പണിക്ക് പോയി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 45 കൊല്ലമൊക്കെ, 44 കൊല്ലമായി ഉണ്ടാവും. ഔട്ട്ഡോർ കാറ്ററിങ് തൃശ്ശൂർ ജില്ലയില് ആദ്യമായിട്ട് തുടങ്ങിയ ആളാണ്. അതൊരു 37 വർഷമായി. 37 വർഷമായി. ഇപ്പോ പ്രധാനമായിട്ട് ഇപ്പോ നമ്മളിപ്പോ ഈ കല്യാണ വർക്കുകൾ ഇപ്പൊ എടുക്കുന്നത് തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ്? അല്ലല്ല, എനിക്ക് ഞാൻ മാത്രം കൈകാര്യം ചെയ്യുന്ന പണിയാണ്. ഞാൻ തന്നെ കുക്ക്, ഞാൻ തന്നെ മുതലാളി. മുതലാളി, എന്റെ കൂടെ കുറെ പണിക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ആത്മാർത്ഥമുള്ള പണിക്കാരാണ്. അവര് അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ്. അവർക്ക് വേറെ പണി കിട്ടും, പക്ഷെ എനിക്ക് വേറെ ആരെ കൂടി പണിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ സ്ഥാപനം, അതായത് മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ പണിക്കാരെ സാഹചര്യം, പണിക്കാരെ സഹായം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും. കൃത്രിമമായിട്ട് ഒന്നും ഉണ്ടാവില്ല, എന്റെ ഉണ്ടാവില്ല. നാച്ചുറൽ ടേസ്റ്റ് ആയിരിക്കും. പച്ചരി മാത്രം ഉപയോഗിക്കുള്ളൂ, ബോയിൽഡ് റൈസ് ഉപയോഗിക്കില്ല. ആ ഒരു ടേസ്റ്റ് നിലനിർത്താനായിട്ട് കുറെ സീക്രട്ടുകൾ ഉണ്ടായിരിക്കും. മസാലയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കണതാണ്. ഇതുപോലെ അച്ചാറ്, കൊല്ലക്കണക്കിന് കാണാം. നമുക്ക് എന്തായാലും ഈ ഡിഷസുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ വരാം. നമുക്ക് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തരോ. ഐറ്റംസ് ഇപ്പൊ ഇന്ന് ഇവിടെ ഉള്ളത് കമീറ ഉണ്ട്. ഇത് കമീറ അല്ലേ? അതെ അതെ, കമീറ. കമീറ നൈസ് പത്തിരി, നൈസ് പത്തിരി. നമ്മള് ഇതാക്കണാണ്. ചെറിയ പൊറോട്ട, കോയിൻ പൊറോട്ട. ചെറിയ പൊറോട്ട തന്നെ നെയ്പത്തില്, നെയ്പത്തില്. ഇത് മട്ടൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർക്കാത്ത, ചേർക്കാത്ത, എരിവില്ലാത്ത. അതെ, വൈറ്റ് പെപ്പർ, കുരുമുളക് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറി. കറി തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കില്ല, ഒഴിക്കില്ല. അപ്പൊ ആ മട്ടന്റെ ശരിക്കും ഫ്ലേവർ കിട്ടും, ഫ്ലേവർ കിട്ടും. പിന്നെ ലിവർ വരട്ടി, ലിവർ വരട്ടിയത് മട്ടൻ. ഈരക്കൊല എന്നാണ് പറയാ, ഈരക്കൊല, ഈരക്കൊല, ഈരക്കൊല. കാരണന്മാർക്ക് അറിയത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് മട്ടൻ, മട്ടന്റെ, മട്ടന്റെ ലിവർ, മട്ടന്റെ ലിവർ, ഈരക്കൊല, ഈരക്കൊല. അത് വരട്ടിയത്. ഇത് മൂന്ന് ടൈപ്പ് കബാബ്, കബാബ് ചിക്കൻ, മൂന്ന് ടേസ്റ്റാണ്, ടേസ്റ്റാണ് ചിക്കൻ കബാബ്. മൂന്ന് ടൈപ്പ് വരുന്നത്, മൂന്ന് ടൈപ്പ്. ഇതേതാ? അത് സ്പൈസി, സ്പൈസി, എല്ലാം സ്പൈസിയാണ്. പക്ഷെ ആൾക്കാർ കഴിക്കാൻ സ്പൈസി വേണം, വേണം. എന്നാലും ടേസ്റ്റ് ആവും, ടേസ്റ്റ്. അപ്പൊ ഈ കളറൊന്നും നമ്മൾ കളർ കൊടുത്തിട്ടുണ്ടാക്കും. പുതിയനെയും അരച്ചിട്ട് നാച്ചുറൽ കളേഴ്സ് ആണ്.
ഇത് മൂന്നാമത്തെ ഒരു കബാബ്. ബീഫ് എന്ന് പറയുമ്പോ പോത്തിറച്ചി, ബീഫ് എന്ന് പറയുമ്പോ ഇരുമ പശു കാളൊക്കെ, ബഫലോ മീറ്റ്, അതന്നെ പോത്തിറച്ചി. റയർ ആയിട്ട് കിട്ടുന്ന സാധനം. പച്ചമസാല ഇട്ട് പൊരിച്ചത്. പൊരിച്ചത് അപ്പൊ അതിന്റെ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കയ്യിലുണ്ടാവും. സ്പ്രിംഗ് ചിക്കൻ. ഇത് വേറൊരു കറി, മട്ടന്റെ തന്നെ ഒരു കറി ആയിട്ട് വരുന്നു. മട്ടൻ തന്തൂരി ആണ്. ഇത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, സോഫ്റ്റ് ആണ്. ഓക്കെ, പിടിച്ചു വലിപ്പൊന്നും വേണ്ട. ശരിക്കും കുക്കായതാണ്. അതെ, ബോയിൽ ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബോയിൽ ശരിക്കും ബോയിൽ ചെയ്യാതെ നേച്ചറലായി പച്ചക്ക് തന്തൂരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊക്കെ പോകില്ല. ഓക്കെ, അത്രയും കുക്കായതാണ്. അത്രയും കുക്കായതാണ്. ഇത് ലെഗോൺ ബിരിയാണി, ചിക്കൻ ലെഗോൺ ബിരിയാണി. ചിക്കൻ ലെഗോൺ ബിരിയാണി. അത് ചെറുമണിയിലാണ് ഞാൻ ഇട്ടിട്ടത്. ഇത് എന്റെ മട്ടൺ ബിരിയാണി. ഇതാണ് ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. ആൾക്കാർക്ക് എടുത്തു പറയുന്ന സാധനമാണ് മട്ടൺ ബിരിയാണി. മട്ടൺ ബിരിയാണി ഇതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത്. സാർ കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു മട്ടൺ ബിരിയാണി? പിന്നെ അറിയാം, ഏറ്റവും വലിയ പ്രധാന വ്യക്തിയാണ് ലത്തീഫ്. നമ്മളിപ്പോ ഇപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം ചാവക്കാടാണ്. ചാവക്കാട് മുതുകുട്ടൂര് രാജഹോൾ. രാജഹോൾ ഞാൻ വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് രാജഹോൾ. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിറ്റത്തെ വർക്ക്, ഉദ്ഘാടനം കഴിഞ്ഞ തലസ്ഥ വർക്ക് ഞാനും എന്റെ വാപ്പയും കൂട്ടാണ് ചെയ്തിരുന്നത്. അന്ന് ഇവിടെ കല്യാണത്തിൽ പങ്കെടുക്കാനൊക്കെ ചില ആൾക്കാർ, പ്രായം ചെന്ന ആൾക്കാര് ഈ ലോഡ്ജിൽ വെച്ചൊന്നും കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ കല്യാണ മണ്ഡപങ്ങൾ ഇല്ലാതെ സാധിക്കും. അന്ന് ലോഡ്ജ് എന്നാ പറയാ, ഓഡിറ്റോറിയം കാലഘട്ടമായിരുന്നു. ഇപ്പൊ കേരളത്തിൽ മൊത്തമായിട്ട് ഇപ്പൊ ഉടനീളം വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എനിക്ക് എത്താൻ പറ്റാവുന്ന വർക്കുകൾ ഞാൻ ചെയ്യും. എത്തിപ്പെടാൻ പറ്റാവുന്ന ഉദ്ദേശം ബുക്ക് ചെയ്യാൻ കഴിയുന്നു. ആ കാലം വരെ ഞാന് പണിയെടുക്കുക, അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാന് ചെയ്യുന്നില്ല. എനിക്ക് ഞാൻ ബുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാലഘട്ടത്തോളം, കാരണം ആ ഒരു 100% ഉറപ്പ് നമുക്ക് പറയണമെങ്കിൽ ബുക്ക് ചെയ്യണമല്ലേ. വേറൊരാളെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കില്ല, തൃപ്തിയാവില്ല. ഉപ്പും മഞ്ഞൾ കൂടി ഇട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കണം. അത്രത്തോളം കാലം ഫുഡ് ഉണ്ടാക്കും. ഇക്കടെ കാറ്ററിംഗിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താ വരുന്നത്? ഐശ്വര്യ കാറ്ററിംഗ് സർവീസ് എന്നാണ്. ഐശ്വര്യ കാറ്ററിംഗ് സർവീസ് ചോദിക്കേണ്ട ലത്തീഫ്, എന്റെ അനുഭവത്തിലെ ഗുരുവായൂരില് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയില് വെച്ചിട്ട് അത് ഞാൻ നല്ലോണം ആലോചിച്ച് തന്നെ അവർക്ക് മറുപടി പറയണേ. ഒരു ലത്തീഫ് എന്ന വ്യക്തിക്ക് എന്ത് ഐശ്വര്യ എന്നിട്ടാലേ, ഐശ്വര്യ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നല്ലത് നല്ലത് വരട്ടെ, നമ്മളൊരു പ്രസംഗം പരിപൂർണമായി നിൽക്കുക. ഞാൻ ഐശ്വര്യ പൂർണ്ണമാവട്ടെ എന്നൊക്കെ പറയില്ലേ, നല്ല സമാധാനം സന്തോഷം എന്നൊക്കെ അല്ലേ ഞാൻ വരാം. അങ്ങനെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ലൈസൻസ് പുതുക്കാൻ പോയപ്പോ ഇത് ഐശ്വര്യ എന്നിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലത്തീഫ് ഐശ്വര്യ കാറ്ററിംഗ് സർവീസ്. കൂടുതലും അറിയാം എന്റെ ഉപ്പയുടെ പേര് ബിരിയാണി ഹംസ. ബിരിയാണി ഹംസ ലത്തീഫ് ഗുരുവായൂർ ലത്തീഫ് അറിയാം. അപ്പൊ നമ്മളെ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.